നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് പല ആൾക്കാർക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മന്ത്ലി ഇൻകം കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണ്. അതേമാതിരി എനിക്ക് റിട്ടയർമെൻറ്റ് എടുക്കാറായി അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മാസം ഒരു ഇൻകം കിട്ടണം. ഇവൻ ജോലിയുള്ള ആൾക്കാർക്കാണെങ്കിലും പലർക്കും ഒരു മാസം ഒരു ഇൻകം കിട്ടുമോ അല്ലെങ്കിൽ ഇയർലി ഒരു ഇൻകം കിട്ടുമോ അതിലൊരു സംതൃപ്തി കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ മന്ത്ലി ഇൻകം വേണ്ട ആൾക്കാർക്ക്, ക്വാർട്ടർലി ഇൻകം വേണ്ട ആൾക്കാർക്ക്, അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നാല് കാര്യങ്ങൾ പറയാം. എഫ് ഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, എഫ് ഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ബാക്കി നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്, അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇതിന് എത്ര എക്സ്പെക്റ്റഡ് റിട്ടേൺ നമുക്ക് കിട്ടാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കണം. എസ്പെഷ്യലി ഒരു റിട്ടയർമെൻറ്റ് ഏജ് നിയറിംഗ് ആയ ആൾക്കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അവർക്ക് മന്ത്ലി ഒരു ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഓപ്ഷൻസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതലും എല്ലാവരും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ്. ഇൻഷുറൻസ് ട്രഡീഷണൽ പോളിസികളുണ്ട്, ഒത്തിരി ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ അവൈലബിളാണ് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഒരു 10 വർഷം വരെ നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്ക് 11-ാമത്തെ വർഷം നമുക്ക് മന്ത്ലി റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള പോളിസികളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് അടുത്ത മാസം തുടങ്ങിയിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പല പോളിസികളും പല രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടാണോ എനിക്ക് മന്ത്ലി ഇൻകം ആവശ്യമുള്ളത്, അപ്പോൾ അതിന് വേറെ ടൈപ്പ് ഓഫ് പോളിസികൾ. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു നിശ്ചിത കാലം വരെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് മന്ത്ലി ഇൻകം മതിയോ, അതിന് വേറെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് നമുക്ക് ഒരു 5% തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6% വരെയും റിട്ടേൺ കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇത്തരം പോളിസികളുണ്ട്. അപ്പോൾ ഇത്തരം പോളിസികൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എനിക്ക് എന്ന് തുടങ്ങിയിട്ടാണ് ഇൻകം വേണ്ടത്, എനിക്ക് എത്രമാത്രം ടൈം ഡിലേ ചെയ്യാൻ പറ്റും, അതനുസരിച്ചിട്ടാണ് ഏതാണ് റൈറ്റ് പോളിസി നമുക്ക് ഉള്ളതെന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസിൽ നമുക്ക് LIC പോളിസികളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ നല്ല നല്ല പോളിസികളുണ്ട്. അപ്പോൾ ഏതാണ് പോളിസി നല്ലതെന്നുള്ളതിനല്ല ഉത്തരം, എനിക്ക് എങ്ങനത്തെ പോളിസിയാണ് ആവശ്യമുള്ളത്, എനിക്കിപ്പോൾ അടച്ചിട്ട് നാളെ തുടങ്ങിയിട്ട് വേണോ, അതല്ലെങ്കിൽ എനിക്കൊരു കാലം കഴിഞ്ഞിട്ട് മതിയോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുതകുന്ന പോളിസികൾ എടുക്കുകയാണെങ്കിൽ അത് റൈറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിരിക്കും. അപ്പോൾ ഇൻഷുറൻസിലുള്ള ട്രഡീഷണൽ പോളിസികളാണ് വളരെ പോപ്പുലറായിട്ട് നമുക്ക് മന്ത്ലി ഇൻകത്തിന് എടുക്കാവുന്ന പോളിസികൾ. ഇതിൽ നമുക്ക് സെക്യൂർഡ് ഇൻകം പോളിസികളുണ്ട്. അപ്പോൾ എത്രയാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അതനുസരിച്ച് എത്ര രൂപ വെച്ച് കിട്ടും എന്നുള്ളത് ഇപ്പം തന്നെ നമുക്ക് അറിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇതിലുള്ള ഒരു ഗുണം. അപ്പോൾ നമുക്ക് തന്നെ ബ്ലോക്ക് ചെയ്യുക, ഏത് കാലം തൊട്ട് ഏത് കാലം വരെ എനിക്ക് ഇൻകം വേണം, ആരാണ് നോമിനി, അതെല്ലാം അനുസരിച്ചിട്ട് നമുക്ക് ഒരു ലൈഫിൽ ഒരു ഷുവരിറ്റി ഇൻകത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ് ഈ പോളിസികളുടെ ഗുണം. പല പല പോളിസികളുണ്ട്, റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഇപ്പോൾ ഇതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം NCDs അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ടുകൾ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള മുത്തൂറ്റ്, മണപ്പുറം എന്നീ കമ്പനികളിലൊക്കെ ബോണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. ഇനി പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കമ്പനികളുണ്ട്, ഇപ്പോൾ ശ്രീറാം ട്രാൻസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റിങ്ങിനെ കിടക്കുക, ഇപ്പോൾ ടാറ്റ മോട്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ HDFC ഓരോരോ കമ്പനികളുടെ നമുക്ക് ബോണ്ടുകൾ അവൈലബിളാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചിലത് ഇയർലി റിട്ടേൺ കൊടുക്കുന്നതാണ്, ഈവൻ മന്ത്ലി റിട്ടേൺ കൊടുക്കുന്ന നല്ല നല്ല ബോണ്ടുകൾ അവൈലബിളാണ്. മന്ത്ലിയും കിട്ടും ഇയർലിയും കിട്ടും. അപ്പോൾ നമുക്കെന്താണോ ആവശ്യം അതനുസരിച്ചിട്ട് നമുക്ക് ബോണ്ടുകളിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റിട്ടേൺ ഏകദേശം 5% തുടങ്ങിയിട്ട് ഈവൻ 11% അല്ലെങ്കിൽ 12% വരെയും കിട്ടുന്ന ബോണ്ടുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ റിട്ടേൺ അങ്ങോട്ട് കൂടും ചെല്ലും തോറും ആ ബോണ്ടിൻ്റെ ആ കമ്പനികളുടെ റിസ്ക് കൂടും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം റെഗുലേറ്റഡ് ആണ്,
ഓരോ റേറ്റിംഗ് ഏജൻസിയുടെ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് തന്നെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ആൻ ആവറേജ് ഒരു 7.5% എന്നുള്ള രീതിയിൽ നമുക്ക് റിട്ടേൺ ഉണ്ടാക്കാനായിട്ട് NCD ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ഉപയോഗിക്കും. മന്ത്ലി കിട്ടുന്ന തരത്തിലുള്ള ബോണ്ടുകളുണ്ട്, ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് മന്ത്ലി റിട്ടേൺ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്യണം, എന്നിട്ട് നമ്മളൊരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ നിശ്ചയിക്കാം എനിക്ക് മാസം എത്ര രൂപ വെച്ചിട്ട് അതിൽ നിന്ന് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കതിൽ ഫണ്ടിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രോത്ത് ഇപ്പോൾ ഡെറ്റ് ഫണ്ടിലേക്ക് ആണെങ്കിൽ ഒരു നമുക്കൊരു 4-6% വരെ പ്രതീക്ഷിക്കുക. ഇക്വിറ്റി ഫണ്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലോങ് ടേമിൽ 10% പ്രതീക്ഷിക്കുക. പക്ഷേ മാർക്കറ്റ് എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ഈ SWP ഈ പറഞ്ഞ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് എടുക്കരുത്. കാരണം നമ്മൾ ഒരു നിശ്ചിത പൈസ എല്ലാ മാസവും വിഡ്രോ ചെയ്യാനായിട്ട് ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് താഴെ കിടക്കുന്ന ടൈമിലുണ്ടെങ്കിൽ ഈ ഫണ്ട് താഴെ കിടക്കായിരിക്കും. ആ സമയത്ത് ഇതിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ ഇപ്പോൾ 500,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കണത് 500,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കണത് ഇപ്പോൾ ഏകദേശം ഒരു 4.5 ലക്ഷം രൂപ ഉള്ളപ്പോഴും നമ്മുടെ റിക്വസ്റ്റ് വിഡ്രോവൽ പ്ലാൻ കൊടുത്തേക്കണ 10,000 രൂപയാണെങ്കിൽ ഈ 4.5 ലക്ഷത്തിൽ നിന്നും 10,000 രൂപ നമുക്ക് വിഡ്രോവൽ അടിച്ചിട്ട് തരും. അപ്പോൾ നമുക്ക് നഷ്ടത്തിൽ നിന്ന് വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഒരിക്കലും ഇക്വിറ്റി നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെയും ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ബാലൻസ്ഡ് ഫണ്ട്, ഹൈബ്രിഡ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, എപ്പോഴും സേഫ് ഡെറ്റ് ഫണ്ടിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യണത് തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ നമുക്കറിയാം എത്ര ഗ്രോത്ത് ഓൺ എ റെഗുലർ ബേസിസ് കിട്ടും. അതിന് കണക്കാക്കിയിട്ടുള്ളൊരു SWP വെക്കണമെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കുറയാതെ നമുക്ക് പൈസ കിട്ടും. പക്ഷേ നമുക്ക് ക്യാപിറ്റൽ കുറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് ഈ മന്ത്ലി റിട്ടേൺ കിട്ടിയാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് എത്രയാണോ നമുക്ക് 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് എത്ര രൂപയാണോ നമുക്ക് വേണ്ടത് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ക്യാപിറ്റലും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് കണക്കാക്കുന്ന രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു മന്ത്ലി ഇൻകം കിട്ടാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ എത്ര കാലം കിടക്കുന്നു, എത്ര രൂപ ഫണ്ട് ഉണ്ട്, അതനുസരിച്ചുള്ള ഗ്രോത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ റെഗുലറായിട്ട് റിട്ടേൺ കിട്ടുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇതാണ് മ്യൂച്വൽ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ട്. ഇത് കുറച്ചും കൂടി മാനേജ് ചെയ്യേണ്ട ഫണ്ടാണ്. ഇത് നിങ്ങൾക്കിത് എപ്പോഴും സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് അറിയണമെങ്കിൽ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അഡ്വൈസറുടെ ഹെൽപ്പ് എടുത്ത് ചെയ്യാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇട്ട പൈസ മന്ത്ലി എടുത്ത് മൊത്തം നിന്ന് പോയിട്ടുണ്ടാവും. ഇനി ഇപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ എക്സ്ക്ലൂസീവായിട്ട് നമ്മൾ ചെയ്തിരുന്നു ഇതിന് മുന്നേ. അത് സെപ്പറേറ്റായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് പിയർ ടു പിയർ ലെൻഡിങ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC കമ്പനികളാണ് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. RBIയുടെ സൂപ്പർവിഷൻ ഉള്ള കമ്പനികളാണ്. അപ്പോൾ ഇതിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ഓൺ ആൻ ആവറേജ് 8% തുടങ്ങിയിട്ട് 10% വരെ റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇയർലി റിട്ടേൺ ആണ് ഞാനീ പറയുന്നത്. അപ്പോൾ എത്രയാണോ അതിന് മന്ത്ലി ഡിവൈഡ് ആയിട്ടുള്ള ആ പൈസ നമുക്ക് മന്ത്ലി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഓപ്റ്റ് ചെയ്യാം മന്ത്ലി വേണോ ക്വാർട്ടർലി വേണോ എന്ന് പറയുന്നത്. അതനുസരിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നൊരു റിട്ടേൺ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം റിട്ടേൺ ഈ പറഞ്ഞതെല്ലാവരും ഹൈലി റെഗുലേറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ എന്താ പറയുക ഒരു ചീറ്റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആ കമ്പനി പൊട്ടിപ്പോയി അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈവൻ കമ്പനി പൊട്ടിപ്പോകുക എന്നുള്ള ഒരു ബാങ്ക്രപ്സി എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും നമുക്കുണ്ട്. പക്ഷേ അത് ഹൈലി റെഗുലേറ്റഡ് അതിൻ്റെ പേരിൽ നമുക്കൊരിക്കലും നമ്മളെ പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അതൊരു മാർക്കറ്റ് റിസ്കിൻ്റെ അല്ലാന്നെ ആ മറ്റുള്ള ഒരു റെഗുലേറ്ററി പോയിൻ്റ് ഓഫ് വ്യൂലുള്ള എല്ലാവരും കഴിഞ്ഞിട്ടുള്ള റിസ്കേ നമുക്ക് ഇതിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പറയണത്. അപ്പോൾ ഇപ്പോൾ 4 types ഓഫ് മന്ത്ലി ഇൻകം സ്കീം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മന്ത്ലി ഇൻകം സ്കീമുകൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മന്ത്ലി ഇൻകം കിട്ടുന്ന പ്രൊഡക്ട്സുകൾ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരു നോളജ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഫർദർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ അറിയിക്കാം. അപ്പോൾ അതിന് എന്താണ് എന്നുള്ള തക്കതായിട്ടുള്ള ആൻസർ തരാനായിട്ട് ഇവിടെ നിന്ന് ശ്രമിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. ടിൽ ദെൻ താങ്ക് യു സോ മച്ച്.